വർഷങ്ങൾക്ക് മുൻപ് കടലിനടിയിൽ മുങ്ങിപ്പോയ ഒരു കപ്പൽ കണ്ടെത്തി. മുങ്ങിപ്പോയവർ കഴിച്ച മീനിന്റെ മുള്ളിന് പോലും കേടില്ല. കടലിനടിയിൽ മുങ്ങിപ്പോയ ഏറ്റവും പഴക്കമുള്ള കപ്പൽ കണ്ടെത്തി. ബ്ലാക്ക് സീ മാരിടൈം ആർക്കിയോളജിക്കൽ പ്രോജക്റ്റിന്റെ ഭാഗമായാണ് ഗവേഷക സംഘം കപ്പലുകളെ തേടി കടലിനടിയിലേക്ക് ഇറങ്ങിയത്. കണ്ടെടുത്ത ഈ ഗ്രീക്ക് കപ്പലിനെ കുറിച്ച് പുറത്തുവരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുകയാണ്. കൊടുങ്കാറ്റിലോ മറ്റോ ഈ ഗ്രീക്ക് കച്ചവട കപ്പൽ മുങ്ങിപ്പോയതാകാമെന്നാണ് നിഗമനം. കടലിന്റെ അടിത്തട്ടിൽ 2 കിലോമീറ്ററിലേറെ ആഴത്തിലാണ് കപ്പൽ കണ്ടെത്തിയിരിക്കുന്നത്. കടലിന്റെ അടിത്തട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന കപ്പലെന്ന് വിശേഷിപ്പിച്ച ഈ കപ്പലിന് എന്നാൽ ഒരു കേടുപാടുമില്ലെന്നാണ് സത്യം. കപ്പലിന്റെ പായ്മരം പോലും കുത്തനെ നിൽക്കുകയാണ്. കപ്പലിലെ കൊത്തുപണികളും അമരത്തു ചുറ്റിയിട്ട കയറിനു പോലും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. മുങ്ങിപ്പോയ സമയത്ത് കപ്പലിലുണ്ടായിരുന്നവർ കഴിച്ച മീനിന്റെ മുള്ളുപോലും ഒരു കേടുപാടുമില്ലാതെ കണ്ടെത്തിയിരിക്കുകയാണ്. എന്നാൽ ഒരാൾ പോലും രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്നാണ് നിഗമനം. ജീവനുള്ള യാതൊന്നിനും കഴിയാൻ സാധിക്കാത്ത വിധം ഒട്ടും ഓക്സിജനില്ലാത്ത ആഴത്തിലാണ് കപ്പൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഇതുവരെ കപ്പൽ ഉയർത്താനായിട്ടില്ല. ഇത്രയും കാലം ഒരു കുഴപ്പവും സംഭവിക്കാതിരുന്ന കപ്പൽ അതേപടി പുറത്തെത്തിക്കാൻ വൻ ചിലവുണ്ടാകും. കപ്പൽ കണ്ടെത്താനുള്ള പ്രോജക്ടിനു വേണ്ടി ഇതിനോടകം തന്നെ ഏകദേശം 12 കോടിയോളം രൂപ ചിലവായിക്കഴിഞ്ഞു. പ്രോജക്ടിന്റെ ഭാഗമായി ചരിത്രാതീത കാലത്തുള്ള നിരവധി കപ്പലുകളാണ് കണ്ടെടുത്തിരിക്കുന്നത്. ഗ്രീക്ക് കപ്പൽ കണ്ടെടുത്തു നിന്ന് മാത്രം ഏകദേശം 67 കപ്പലുകളുടെ അവശിഷ്ടമാണ് കണ്ടെത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മീഡിയ ബ്ലാസ്റ്റേഴ്സ്.